ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം വീണ്ടും ഇന്ത്യയിലെത്തിച്ച് RRR. എസ് എസ് രാജമൗലി സംവിധാനം ചെയ്ത തെലുങ്ക് ചിത്രം RRR ഗോൾഡൻ ഗ്ലോബ് ഒറിജിനൽ സോങ് വിഭാഗത്തിൽ പുരസ്കാരം. രാജമൗലി ചിത്രത്തിൽ MM കീരവാണിയും മകൻ കാല ഭൈരവും ചേർന്ന് സംഗീതം നിർവഹിച്ച നാട്ടുനാട്ടു എന്ന പാട്ടിനാണ് പുരസ്കാരം. റിഹാന, ലേഡി ഗാഗ, ടേലർ സ്വിഫ്റ്റ് എന്നിവർക്കൊപ്പമാണ് കീരവാണിയുടെ ഗാനവും മത്സരിച്ചത്. 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഗോൾഡൻ ഗ്ലോബ് ഇന്ത്യയിലെത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ലോസ് ആഞ്ചൽസിലെ ബെവേർലി ഹിൽട്ടൺ ഹോട്ടലിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാര പ്രഖ്യാപനമുണ്ടായത്. കാലഭൈരവ, രാഹുൽ സിപ്ലിഗുഞ്ച് എന്നിവർ ചേർന്നാണ് ഗാനം ആലപിച്ചത്. ഇംഗ്ലീഷ് ഇതര ഭാഷാ ചിത്രങ്ങളുടെ വിഭാഗത്തിലും മികച്ച ഒറിജിനൽ സോങ് വിഭാഗത്തിലുമാണ് RRR നോമിനേഷൻ നേടിയിരിക്കുന്നത്. 20 ട്യൂണുകളിൽ നിന്നും RRR അണിയറ സംഘം വോട്ടിനിട്ടാണ് ഇപ്പോൾ കേൾക്കുന്ന ഗാനത്തിലെത്തുന്നത്. ആഗോളതലത്തിൽ 1200 കോടി രൂപയിലധികം കളക്ഷൻ നേടിയ RRR ന്യൂയോർക്ക് ഫിലിം ക്രിറ്റിക് സർക്കിളിൽ മികച്ച സംവിധായകനുള്ളതുൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. RRR വിവിധ വിഭാഗങ്ങളിൽ ഓസ്കർ നോമിനേഷനായി സമർപ്പിച്ചിട്ടുമുണ്ട്. 90s തെലുങ്ക് സംഗീതജ്ഞൻ കെ ചക്രവർത്തിയുടെ അസിസ്റ്റന്റായി സിനിമാ ജീവിതം തുടങ്ങിയ കീരവാണി ചുരുങ്ങിയ കാലം കൊണ്ട് തെന്നിന്ത്യയിലും ബോളിവുഡിലും ഇടം നേടി. 14 വർഷത്തിന് ശേഷമാണ് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഇന്ത്യയിലേക്ക് എത്തുന്നത്. 2009 മികച്ച പശ്ചാത്തല സംഗീതത്തിനാണ് AR Rahman അന്ന് പുരസ്കാരം ലഭിച്ചത്. സ്ലങ് ഡോഗ് മില്യൺ എന്ന ചിത്രത്തിലെ മികവിനായിരുന്നു അംഗീകാരം. 127 Hours എന്ന ചിത്രത്തിന് 2011 റഹ്മാൻ നോമിനേറ്റ് ചെയ്യപ്പെട്ടെങ്കിലും പുരസ്കാരം ലഭിച്ചില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.